ഇവിടെ നിന്നാണ് നമ്മൾ ഖുർആനിന്റെ മിറക്കലിനെ സംബന്ധിച്ച് ഈ ചുരുങ്ങിയ സമയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതൊരു പക്ഷേ കാലഘട്ടത്തെ അതിജീവിക്കുന്നു ഖുർആൻ എന്ന ഒരു ആശയം. ഇന്നത്തേത് ഡിജിറ്റൽ യുഗമാണ്, നമ്മുടെ മൊബൈൽ ഫോണുകൾ അടക്കം അക്കങ്ങളും നമ്പറുകളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ ലോകമാണ്, അക്കങ്ങളുടെ ലോകമാണിത്. നമ്മുടെ ഒരു ലോക്കറിനെ നമ്മൾ ലോക്ക് ചെയ്യുന്ന നമ്പർ കൊണ്ട്, മൊബൈൽ ഫോൺ നമ്പർ കൊണ്ട്, നമ്പറുകളെ കൊണ്ടുള്ള കളിയാണ് അക്കങ്ങളുടെ ലോകം. ഇന്ന് ഡിജിറ്റൽ മിറക്കൽ വിശുദ്ധമായ ഖുർആനിനകത്ത് മുഅ്ജിസത്തുൽ അർഖാം, അൽ ഇജാസുർ റഖ്മി എന്ന് പറയുന്ന ഒരു സംഭവം, മുൻകാല പണ്ഡിതന്മാരിൽ ചിലരെങ്കിലും അതിന് ശരിവെക്കാൻ ഒരൽപ്പം വിമ്മിഷ്ടം കാണിച്ചിരുന്നു. അങ്ങനെ ഉണ്ടോ? അത് എത്രത്തോളം വസ്തുതാപരമാണ് എന്ന്. ഹിജറ 145 ഖുർആനിലെ അക്കങ്ങളുടെ അത്ഭുതങ്ങളെ സംബന്ധിച്ചുള്ള രചനകൾ നടന്നിട്ടുണ്ട്. ഈ അടുത്ത കാലം വരേക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ മുദ്ദസ്സിറിനെ കുറിച്ചാണ്. വളരെ ചുരുങ്ങിയ സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖുർആനിന്റെ വാർഷികമാണ് വിശുദ്ധമായ റമദാൻ. നമുക്കറിയാം ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന സൂറത്തുൽ അലഖിന് ശേഷം രണ്ടാമത് ഇറങ്ങിയ ഒരു സൂറയാണ് സൂറത്തുൽ മുദ്ദസ്സിർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر فإذا نقر في الناقور فذلك يومئذ يوم عسير. ചെറിയ ചെറിയ ആയത്തുകളാണ് സൂറത്തുൽ മുദ്ദസ്സിർ. 56 ആയത്തുകളാണ്. ചെറിയ ആയത്തുകൾക്കിടയിൽ ഒരു വലിയ ആയത്തുണ്ട്. അതാണ് നമ്മുടെ വിഷയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ, മുസ്ഹഫ് ഒക്കെ ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചോളൂ, കുറച്ച് കണക്ക് കൂട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു പ്രൊഫഷണൽ ലോകത്ത് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് കണക്കൊന്നും പറഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. നാട്ടിൽ ഇത് വേണമെന്ന് പറയാൻ പറ്റില്ല, ഈ കണക്കൊക്കെ മൂലയിൽ എന്തായി പറയണത് എന്ന് ചോദിച്ചു പോകും. നമുക്കിവിടെ ജോലിയും നമ്മുടെ നമ്മളൊരു പ്രൊഫഷണൽ വേൾഡിലാണ്, അതുകൊണ്ട് അതൊക്കെ പറയാൻ പറ്റിയ ഒരു സദസ് ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അക്കങ്ങളുടെ ഒരു അത്ഭുതം. ഖുർആനിലെ സൂറത്തുകളുടെ പേരുകൾ, 114 സൂറയാണ് ഖുർആൻ. നമുക്കറിയാം ഖുർആനിന്റെ ആയത്തുകളുടെ എണ്ണം 6236. അപ്പൊ 6666 എന്നാണല്ലോ കേൾക്കാറ് എന്ന സംശയം വരും അവിടെ. പക്ഷെ സത്യത്തിൽ 6236 ആയത്തുകളാണ്. മറ്റേത് അസത്യമാണെന്ന് ഞാൻ പറയുകയല്ല, അതിനും മുബരിറാത്തുകൾ ഉണ്ടായിരിക്കാം. ഉസ്താദ് അതിൻ്റെ എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ ധൈര്യമായും ഉസ്താദ് അറിയിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ലാ. 6236 ആയത്തുകൾ ഉമർ ഇബ്നു അബ്ദുസ്സലാം ബാഖവി ഉസ്താദിൻ്റെ, എൻ്റെ ഉസ്താദ് ജലീൽ ദാരിമി ഉസ്താദ് കൊണ്ടിവിടെ, അതുകൊണ്ട് വലിയ ധൈര്യത്തിൽ തന്നെയാണ്. അൽഹംദുലില്ലാ. ഖുർആനിൻ്റെ സൂറത്തുകൾ 114. ആ 114 സൂറകളെ നമ്മൾ അതിൻ്റെ എണ്ണം എടുക്കുന്നു. 1, 2, 3, 1+2+3+4+5+6+, അങ്ങനെ 114 നമ്മൾ എത്തുന്ന സമയം നമുക്ക് ലഭിക്കുന്ന ഒരു അക്കമുണ്ട്. വഴിയെ വിശദമായിട്ട് പറയാം. വിശുദ്ധ ഖുർആൻ സത്യമാണോ അല്ലയോ എന്ന് സംശയിക്കുന്ന ആളുകളോട് അള്ളാഹു സംവദിക്കുന്ന ഭാഗമാണ് സൂറത്തുൽ മുദ്ദസ്സിറിലെ 31 ആയത്ത്. നരകത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. നമ്മൾ അവസാനത്തെ 10 കടക്കാൻ പോവുകയാണ്. ഇത്ഖും മിനന്നാർ അള്ളാഹുവിനോട് ചോദിക്കേണ്ട സമയമാണ്. അള്ളാഹു നമുക്കൊക്കെ നരകമോചനം വിധിക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഗുണകാംക്ഷികൾ, നമ്മളെ പഠിക്കാൻ സഹായിച്ചവർ, ദീനിനു വേണ്ടി സേവനം ചെയ്യുന്നവർ, മരിച്ചുപോയവർ, ജീവിച്ചിരിക്കുന്നവർ, സർവസത്യവിശ്വാസി വിശ്വാസിനികൾക്കും അള്ളാഹു ഇത്ഖും മിനന്നാർ നൽകി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فقال ان هذا الا سحر يؤثر ان هذا الا قول البشر ساصليه سقر وما ادراك ما سقر لا تبقي ولا تذر لواحه للبشر عليها 19
വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ വചനമാണെന്ന് പറയുന്ന ആളുകൾ, വലീദ് ഇബ്നു മുഗീറ അടക്കമുള്ള അറബികളിലെ അറബ് ഭാഷ അറിയാവുന്ന ആളുകൾ, നിബിധങ്ങളോടുള്ള അസൂയ കൊണ്ട് ഇത് മനുഷ്യന്റെ വാക്കുകളാണ്, പക്ഷെ അവർക്കതുപോലത്തത് കൊണ്ടുവരാൻ കഴിയില്ല. ഖുർആനിന്റെ വാക്കുകളുടെ അത്ഭുതം അതാ, കണ്ടാ വളരെ സിമ്പിളാന്ന് തോന്നും, പക്ഷെ ഒരാശയം ഖുർആൻ അവതരിക്കുന്ന ആ ഒരു ഭാഷയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല, ഇംപോസിബിൾ. പലരും ശ്രമിച്ചു, ദേ മിസറബ്ലി ഫെയിൽസ്. അതുകൊണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ നരകം സൂക്ഷിച്ചോളൂ എന്ന് അള്ളാഹു ചാല താക്കീത് ചെയ്യുന്ന ഭാഗം. فقال ان هذا الا سحر يؤثر ഇത് മനുഷ്യനെ മയക്കുന്ന ഒരു മാസ്മരികതയാണ് എന്ന് അവിശ്വാസികൾ പറയുന്നു. സൂറത്തുൽ മുദ്ദസ്സിറിലെ 24-ാമത്തെ ആയത്ത്. ഇൻ ഹാദാ ഇല്ലാ സിഹ്റു യുഥർ. തുഫൈലു ദൗസിയോട് അങ്ങനെയാ പറഞ്ഞത്. മക്കയിലേക്ക് വരുമ്പോ കേൾക്കരുത് കേട്ടോ, ഖുർആൻ അവിടെ പാരായണം ചെയ്യപ്പെടും, അത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് മാറും, അതുകൊണ്ട് കേൾക്കാൻ നിൽക്കരുത്, ഇതൊരു മാസ്മരികതയാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യന്റെ വാക്കുകളാണ് എന്ന് അഹങ്കാരിയായ ഒരാൾ അവിടെ വിളിച്ചു പറയുന്നു. വലീദ് ഇബ്നു മുഗീറയെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിന്റെ മറുപടി, സഉസുലീഹി സഖർ, അവനെ ഞാൻ എന്റെ കത്തിയാളുന്ന നരകത്തിലേക്ക് പറഞ്ഞയക്കും. വമാ അദ്റാക മാ സഖർ, നബിയെ സഖർ എന്ന നരകം എന്താണെന്ന് അങ്ങേക്കറിയുമോ. ലാ തുബ്ഖി വലാ തദർ, ഒന്നും ശേഷിപ്പിക്കാതെ ഒന്നും ബാക്കി വെക്കാതെ കരിച്ചു കളയുന്നത്. ലവ്വാഹത്തുൽ ലിൽ ബശർ, മനുഷ്യനെ കത്തിച്ചു കളയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിലേക്കാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രാമാണികതയെ ചോദ്യം ചെയ്യുന്നവരെ നമ്മൾ പറഞ്ഞയക്കുന്നത്. താക്കീതുള്ള വചനങ്ങളാണ്. എന്നിട്ട് അള്ളാഹു 30-ാമത്തെ ആയത്ത്, 30-31 ഈ രണ്ടായത്തുകളിൽക്കിടയിൽ നമുക്കൊരിപ്പം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് അലൈഹാ തിസ്അത്താശർ, ആ നരകത്തിനു മേൽ 19 മലക്കുകളുണ്ട്, 19 മലക്കുകളുടെ സ്വഫുകളുണ്ട്, 19 വിഭാഗം മലക്കുകളുണ്ട്, അങ്ങനെയൊക്കെ അതിനാശയമുണ്ട്. അലൈഹാ തിസ്അത്താശർ, അതുവരെ സൂറത്തുൽ മുദ്ദസ്സിറുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ആയത്തുകളാണ്, ഇനി ഒരു വലിയ ആയത്ത് വരാൻ പോകുന്നു. ആയത്തുൽ മുദായനയുണ്ട് സൂറത്തുൽ ബഖറയിൽ, ഒരു പേജ് ദൈർഘ്യമുള്ള ആയത്ത് നമ്മൾ ഓതിപ്പോയിട്ടുണ്ടാവും. പിന്നൊരായത്തുണ്ട് സൂറത്തുൽ മുസമ്മിലിൽ, 20-ാമത്തെ ആയത്ത്, പകുതി പേജ് വരുന്നത്. പിന്നെ ഈ ആയത്ത് ഏകദേശം സൂറത്തുൽ മുസമ്മിലിനോട്, ആ മുസമ്മിലിലെ 20-ാമത്തെ ആയത്തിനോട് ചേർന്ന് നിൽക്കുന്ന വലുപ്പമുള്ള ഒരായത്ത് 31-ാമത്തെ. ഇത് നീണ്ടൊരായത്താണ്. ഇതിന്റെ മുമ്പും ശേഷമുള്ളത് ചെറിയ ആയത്തുകളാണ്. ഖുർആനിന്റെ അക്കങ്ങളും വാക്കുകളും കണിശമാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഇത് അള്ളാഹു ഇറക്കിയതാണ്. അത് ബോധ്യപ്പെടാൻ ഒരു ചെറിയ വഴി, ഒരു ചെറിയ ഒരു സൂറയിൽ നിന്ന് മാത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَمَا جَعَلْنَا أَصْحَابَ النَّارِ إِلَّا مَلَائِكَةً وَمَا جَعَلْنَا عِدَّتَهُمْ إِلَّا فِتْنَةً لِّلَّذِينَ كَفَرُوا لِيَسْتَيْقِنَ الَّذِينَ أُوتُوا الْكِتَابَ وَيَزْدَادَ الَّذِينَ آمَنُوا إِيمَانًا وَمَا جَعَلْنَا أَصْحَابَ النَّارِ إِلَّا مَلَائِكَةً നരകത്തെ കാക്കുന്ന ആളുകൾ മലക്കുകളാണ്. അള്ളാഹു മാലാഖമാരെയാണ് നിശ്ചയിച്ചത്. മലക്കുകളാണ് നരകത്തെ കാക്കുന്നവർ. എത്ര എണ്ണം പറഞ്ഞത്? 19. അതെന്ത് 20-ായിക്കൂടായിരുന്നോ? അള്ളാഹു ഒരു 5000 ആക്കിക്കൂടായിരുന്നോ? ഒരു 10,000 മലക്കൾ എന്നൊക്കെ പറയുമ്പോൾ പേടി തോന്നൂലേ. അലൈഹ 19, 19 صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.